പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാത പ്രാർത്ഥന. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. മത്തായി 5:7. പരമകാരുണ്യവാനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി അണയുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം രോഗങ്ങളോ കുറവുകളോ മൂലം വേദനിക്കുന്ന ഞങ്ങളോട് വേണ്ടപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ തയ്യാറാകുമ്പോഴും സമൂഹത്തിൽ നല്ലവരെന്ന് ഭാവിക്കാൻ വേണ്ടി ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് നേരെ സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടുമ്പോഴും മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിക്കാനോ സ്വയം തൃപ്തരാവാനോ സാധിക്കാത്ത മടുപ്പും മനക്ലേശവുമാണ് പലപ്പോഴും ഞങ്ങളിൽ നിലനിന്നു പോരുന്നത്. എൻ്റെ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുത്തെ സന്നിധിയിൽ സ്വീകാര്യമാകുന്ന പരസ്നേഹത്തിലും കാരുണ്യ പ്രവൃത്തികളിലും ഹൃദയശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാ ശുശ്രൂഷാ മനോഭാവങ്ങളിലും ഞങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുത്തെ കരുണയും മാർഗനിർദ്ദേശവും അനുഗ്രഹവും എന്നും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമരത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എന്നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.